ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതാ എഴുന്നേറ്റ് എല്ലാവരും ചായ എല്ലാം കുടിക്കാൻ പോവാന്ന്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും കടലയും ഇഷ്ടമാണ്. ഇതിന്റെ കൂടെ പുട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതാ എല്ലാവരും കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇഷ്ടം. അപ്പൊ നമുക്ക് നോക്കാം. രാത്രി കുതിർത്ത് വെച്ച കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം വേവിച്ചിട്ടില്ല, ഒരു 3 വിസിലിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത കപ്പയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 2 വിസിലും കൂടി അടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങേൻ്റെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം, ഒരു 3-4 കാന്താരിമുളകുണ്ട്. എല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കപ്പയും കടലയും ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി വയ്ക്കണം. ഈ സമയത്ത് വെള്ളം കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല, എല്ലാം കുറുകി വരുമ്പോൾ ശരിയായിക്കോളും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തിളച്ച് വരട്ട്. ഇതിലേക്ക് ഇനി കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്, അതിലോട്ട് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏതായാലും കുഴപ്പമില്ല. ഉള്ളിയും തേങ്ങയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ടിനി നമുക്ക് 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോവും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി കപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പ കടല ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 വിസിലാണ് എടുത്തത് കപ്പ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കടല കപ്പ ഇഷ്ടം റെഡിയായിട്ടുണ്ട്. ഇത് നാത്തുവിൻ്റെ സ്പെഷ്യലാണ്. കപ്പ ഇങ്ങനെ അധികം വെന്ത് പോകാതെ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ കിട്ടണം. അപ്പം നമ്മുടെ അടിപൊളി ഇഷ്ടം റെഡിയായിട്ടുണ്ട്. ഒട്ടും ഇതാ എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോകുമെന്ന്. എനിക്കും നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.